അധ്യായം 2. സ്വയം താഴ്ത്തി ചിന്തിക്കുക. ഏവരും അറിവ് സമ്പാദിക്കാൻ ആശിക്കുന്നുണ്ട്. എന്നാൽ ദൈവഭയം കൂടാതെയുള്ള അറിവ് കൊണ്ട് എന്ത് പ്രയോജനം? തൻകാര്യം തള്ളിക്കൊണ്ട് ആകാശമണ്ഡലത്തിന്റെ ഗതി നിരീക്ഷണം ചെയ്യുന്ന ശാസ്ത്രജ്ഞനേക്കാൾ കൂടുതൽ നല്ലവനാണ് ദൈവത്തെ സ്നേഹിക്കുന്ന പാവപ്പെട്ട കൃഷീവലൻ. തന്നെ നന്നായി അറിയുന്നവൻ തന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഹീനനും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്താത്തവനുമത്രേ. ലോകത്തിലുള്ള സർവവും ഞാൻ അറിഞ്ഞാലും സർവേശ്വ സ്നേഹമില്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾക്കനുസൃതമാകും വണ്ണം എന്നെ വിധിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ എനിക്കെന്ത് പ്രയോജനം? അറിവ് സമ്പാദിക്കാനുള്ള അമിതമായ ആഗ്രഹത്തെ അടക്കി നിർത്തുക. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഫലം വഞ്ചനയും മതചാബല്യവുമത്രേ. ജ്ഞാനികൾ ജ്ഞാനികളായി അറിയപ്പെടാനും വിളിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. അറിയുന്നതുകൊണ്ട് ആത്മാവിന് അശേഷം പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അനേകമുണ്ട്. ആത്മരക്ഷയ്ക്ക് ഉപകരിക്കാത്ത സംഗതികളിൽ മുഴുകിയിരിക്കുന്നവൻ ബുദ്ധിഹീനനത്രേ. അമിത സംസാരം ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുകയില്ല. സുഹൃദ ജീവിതം മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. നിർമ്മല മനസ്സാക്ഷി ദൈവശരണം വർദ്ധിപ്പിക്കുന്നു. നീ എത്രയ്ക്ക് വിജ്ഞാനിയാണോ അത്രയ്ക്ക് നിന്റെ ജീവിതം പരിപാവനമല്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷാവിധി കഠിനമായിരിക്കും. ശാസ്ത്രത്തിലോ കലയിലോ പ്രാവീണ്യം സമ്പാദിച്ചിട്ടുള്ളതിനെ പ്രതി നീ അഹങ്കരിക്കരുത്. പ്രത്യുത, നിനക്ക് തന്നിട്ടുള്ള പാണ്ഡിത്യത്തെ ഓർത്ത് ഭയത്തോടെ വ്യാപരിക്കുക. നിനക്ക് വളരെ കാര്യങ്ങൾ അറിയാമെന്നും എല്ലാം നന്നായി ഗ്രഹിക്കാൻ കഴിയുമെന്നും തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് അറിഞ്ഞുകൂടാത്ത അനേകം സംഗതികൾ ഇനിയുമുണ്ടെന്ന് നീ ധരിച്ചാലും. നിനക്ക് വലിയ പാണ്ഡിത്യമുണ്ടെന്ന് ഭാവിക്കരുത്. നിന്റെ അജ്ഞത സമ്മതിച്ചു പറയുക. നിന്നേക്കാൾ വിജ്ഞരും നിയമശാസ്ത്ര പടുക്കളും ധാരാളമുള്ളപ്പോൾ നീ അന്യരേക്കാൾ ഖേമനാണെന്ന് എന്തിനു നടിക്കുന്നു? പ്രയോജനകരമായവ അറിയുവാനും പഠിക്കുവാനും നീ ആഗ്രഹിക്കുന്നെങ്കിൽ അറിയപ്പെടാതിരിക്കാൻ നീ ആശിക്കുക. ശൂന്യമായി പരിഗണിക്കപ്പെടുവാൻ നീ ഇച്ഛിക്കുക. എത്രയും സമുന്നതവും പ്രയോജനകരവുമായ ശാസ്ത്രം തന്നെ തന്നെ അറിയുകയും തദനുസാരം സ്വയം നിന്ദിക്കുകയും അത്രേ. തന്നെ തന്നെ ഉയർത്താതെ അന്യരെ എപ്പോഴും പുകഴ്ത്തുകയും നല്ലവരായി മതിക്കുകയും ചെയ്യുന്നതാണ് മഹത്തായ വിജ്ഞാനവും പരിപൂർണതയും. അന്യൻ പരസ്യമായി പാപം ചെയ്യുന്നതോ ഭയങ്കര തിന്മ പ്രവർത്തിക്കുന്നതോ നീ കാണുകയാണെങ്കിൽ കൂടി നീ അവനേക്കാൾ നല്ലവനാണെന്ന് കരുതേണ്ട. നീ എത്ര നാൾ നല്ലവനായി നിലനിൽക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടല്ലോ. നമ്മളെല്ലാവരും ബലഹീനരാണ്. എന്നാൽ നിന്നേക്കാൾ ബലഹീനനായി വേറൊരുത്തനുമില്ലെന്ന് നീ ഓർക്കണം. വിചിന്തനം. മനുഷ്യന്റെ ചിന്തകൾ വ്യർത്ഥവും മായവുമാണെന്നത്രേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. തന്നെ തന്നെ മറന്നും പരിത്യജിച്ചും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുകയാണ് വേണ്ടത്. ദൈവം പഠിപ്പിക്കുന്നതെല്ലാം യാതൊരു സംശയവും കൂടാതെ വിശ്വസിക്കുന്ന പാവപ്പെട്ടവന്റെ സജീവ വിശ്വാസം എല്ലാ ശാസ്ത്രത്തെക്കാളും അമൂല്യമാണ്. വിശ്വാസമില്ലാത്തവന്റെ ശാസ്ത്രം അഹങ്കരിക്കുകയുള്ളൂ. അവന്റെ ഹൃദയം ശുഷ്കമാകും. രക്ഷയ്ക്ക് അത് തെല്ലും ഉപകരിക്കുകയില്ല. പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, രക്ഷയ്ക്ക് ഒന്നും ചെയ്യാതെ വിജ്ഞാനം നേടാനുള്ള എന്റെ അഭിനിവേശത്തെ അങ്ങ് നിയന്ത്രിക്കണമേ. ഓ അജ്ഞാതമായ ജീവിതമേ, ഈശോയിലും ദൈവത്തിലും മറന്നിരിക്കുന്ന ജീവിതമേ, നീ അറിയപ്പെടുന്നില്ല. കർത്താവെ, എല്ലാ ക്രിസ്ത്യാനികളും ആ ജീവിതമറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമീൻ. അനുസ്മരണാവിഷയം. നമ്മളെല്ലാവരും ബലഹീനരാണ്. എന്നാൽ നിന്നേക്കാൾ ബലഹീനനായി വേറൊരുത്തനുമില്ലെന്ന് നീ ഓർക്കണം. അഭ്യാസം. ദൈവത്തെ ഒന്നുകൂടി നന്നായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യാൻ ദിനം പ്രതി പുതിയ നിയമം ഒരധ്യായം വായിക്കുക.